അലിഫും ഹംസയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കി. ഇനി ഹംസിൻ്റെ രണ്ട് ഇനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസിനെ അവയുടെ ഉച്ചാരണത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹംസത്തുൽ ഖത്ഉ, ഹംസത്തുൽ വസൽ. ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഹംസത്തുൽ വസൽ, ഹംസത്തുൽ ഖത്ഉ. പാരായണത്തിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട, പലർക്കും അബദ്ധം സംഭവിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ആദ്യമായിട്ട് ഇൻഷാ അള്ളാ ഹംസത്തുൽ വസൽ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസ, ആ ഹംസ് അതിൻ്റെ തൊട്ട് മുൻപിലുള്ള അക്ഷരത്തോട് ചേർത്ത് വായിക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കപ്പെടുന്നില്ല എങ്കിൽ ആ ഹംസിനെയാണ് ഹംസത്തുൽ വസൽ എന്ന് നമ്മൾ പറയുന്നത്. ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസ് ആ ഹംസിന് തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് ആ ഹംസിനെ ഉച്ചാരണത്തിൽ നമുക്ക് കാണാനേ കഴിയില്ല, കേൾക്കാനേ കഴിയില്ല. ആ ഹംസിനാണ് ഹംസത്തുൽ വസൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഹംസത്തുൽ വസൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. വസ്സാരിഖു വസ്സാരിഖത്തു, ഇവിടെ അസ്സാരിഖു അസ്സാരിഖത്തു എന്നുള്ള ഈ രണ്ട് പദങ്ങളിലെ ഹംസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഹംസിനെ അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വാവിലേക്ക് ചേർത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹംസിനെ നമ്മൾ കാണൂല. പക്ഷേ ആ ഹംസിൽ നിന്നാണ് വായന തുടങ്ങുന്നത് എങ്കിൽ അസ്സാരിഖു എന്ന് നമ്മൾ ഉച്ചരിക്കും. ഹംസിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ അസ്സാരിഖു, അവിടെ നമുക്കതിനെ വെളിവായി കേൾക്കാം. എന്നാൽ തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ വസ്സാരിഖു, അവിടെ ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കില്ല. വസ്സാരിഖത്തു, ഹംസിൽ നിന്ന് തുടങ്ങുമ്പോൾ അസ്സാരിഖത്തു, അവിടെ നമ്മൾ ഹംസിനെ ഉച്ചരിക്കുന്നു. എന്നാൽ വാവിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ വസ്സാരിഖത്തു, ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. അതാണ് ഹംസത്തുൽ വസൽ. ഇനി ഹംസത്തുൽ വസലിൻ്റെ ഒരല്പം ചെറിയ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. എവിടെയൊക്കെയാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നത് എന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആനിൽ ഏഴ് പദങ്ങളിലാണ്, ഇസ്മുകളിൽ ഏഴ് പദങ്ങളിലാണ് ഹംസത്തുൽ വസൽ വന്നിട്ടുള്ളത്. ഇമ്രഅത്ത്, ഇമ്ര, ഇബ്നത്ത്, ഇബൻ, ഇസ്മുൻ, ഇസ്നതാനി, ഇസ്നാനി എന്നിങ്ങനെ ഏഴ് ഇസ്മുകളിലാണ് ഹംസത്തുൽ വസൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതെവിടേക്കാണ് എന്ന് ഇൻഷാ അള്ളാ നമുക്ക് നോക്കുകയും അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് ഇമ്രഅത്താണ്. ഇമ്രഅത്ത് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന ഹംസ് ഹംസത്തുൽ വസലാണ്. എന്തുകൊണ്ട്? ഇമ്രഅത്ത് എന്ന് നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ അവിടുത്തെ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു. എന്നാൽ കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ കേൾക്കുക, ഇദ് ഖാലത്തി ഇംറഅത്തു ഇംറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. അവിടെ ഇദ് ഖാലത്തി ഇംറഅത്തു എന്നാണ് നമ്മൾ ഓതിയത്. അവിടുത്തെ ഹംസ് നമ്മളെ ഉച്ചാരണത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ഒരു പദമാണ് ഇമ്ര. വഇനിംറുഉൻ ഹലക ലൈസ ലഹു വലദു വലഹു ഉഖ്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 76-ാമത്തെ വചനമാണ്. ഇമ്രുഉൻ എന്ന് നമ്മൾ പറയുന്നു, എന്നാൽ ചേർത്ത് വായിക്കുമ്പോൾ വഇനിംറുഉൻ, നേരെ നൂനിന് കസ്ര നൽകി വഇനിംറുഉൻ, ഹംസിനെ ഉച്ചാരണത്തിൽ വരുന്നില്ല. മറ്റൊന്ന് ഇബ്നത്താണ്.
ومريم ابنة عمران التي أحصنت فرجها. ഇബ്നത്ത് എന്ന് നമ്മൾ ഉച്ചാരണത്തിൽ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഹംസിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇബ്നത്ത് എന്ന് പറയുന്നു. എന്നാൽ ചേർത്ത് വായിക്കുമ്പോൾ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. ഇനി മറ്റൊന്ന് ഇബ്നാണ്. നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരായത്തുണ്ടാവും, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ وَإِذْ قَالَ لُقْمَانُ لِابْنِهِ എന്ന് ഓതുന്ന തെറ്റായിട്ട് ഓതുന്ന ആളുകളെ നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ. അപ്പോൾ ഹംസത്തുൽ വസലിനെ തിരിച്ചറിയാത്ത ആളുകൾക്ക് അവിടെ ഓത്തിൽ ഒരു പക്ഷേ പാരായണത്തിൽ തെറ്റ് സംഭവിക്കാം. അതുകൊണ്ടാണ് ഹംസത്തുൽ വസൽ എന്താണ് എന്ന് തിരിച്ചറിയണം, ഏതൊക്കെ പദത്തിലാണ് വരുന്നത് എന്ന് നമ്മൾ ഓർമ്മയിൽ വേണം. ഇബിന്, ഇബിനത്ത്, ഇമ്രഅത്ത്, ഇമ്ര, ഇത്രയും പദങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഒന്ന് രണ്ട് പദങ്ങൾ കൂടിയുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇബിന് ഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി, അതങ്ങനെ തന്നെ ഓതണം. ആ ഹംസ് ഹംസത്തുൽ വസലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മറ്റൊന്ന് ഇസ്മാണ്. ഇസ്മ് എന്ന പദത്തിൻ്റെ ആദ്യ അക്ഷരം ഹംസത്തുൽ വസലാണ്. എന്തുകൊണ്ട്? ഇസ്മ് എന്ന് പറയുമ്പോൾ ഇസ്മിൻ്റെ ഹംസയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു. എന്നാൽ കൂട്ടി പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, വായിക്കുന്ന സന്ദർഭത്തിൽ തബാറകസ്മു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം, സൂറത്തു റഹ്മാൻ്റെ 78-ാമത്തെ ആയത്തിൽ തബാറകസ്മു, തബാറക ഇസ്മു നമ്മൾ പറയൂല, തബാറകസ്മു റബ്ബികദിൽ ജലാലി വൽ ഇക്റാം. അപ്രകാരം തന്നെയാണ് മറ്റൊന്ന് ഇസ്നതാനി അല്ലെങ്കിൽ ഇസ്നത എന്നൊക്കെ പറയുന്നത്. ഫജറത് മിൻഹു ഇസ്നത അശറത ഐന, സൂറത്തുൽ ബഖറ 60-ാമത്തെ വചനം. ഫജറത് മിൻഹു ഇസ്നത അശറ എന്ന് ഓതൂല, മറിച്ച് കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കില്ല. ഫജറത് മിൻഹു ഇസ്നത, മിൻഹു ഇസ്നത അശറത ഐന. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇസ്നാനി എന്നുള്ള പദവും. അപ്പം ഇങ്ങനെ 7 പദങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ഹംസത്തുൽ വസലായി ചേർന്നു വരുന്ന ഇസ്മകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹംസത്തുൽ വസൽ വരുന്ന മറ്റ് ചില സ്ഥലങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. സാധാരണ അലിഫ്ലാം എന്ന ഹറഫ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ പദത്തിൻ്റെ അൽ വസൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന അലിഫ്ലാം, എല്ലാ അലിഫ്ലാമിലെയും ആദ്യത്തെ പദം ഹംസത്തുൽ വസലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അൽഹംദു, സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഹംദിലേക്ക് അലിഫ്ലാം ചേർന്നു വന്നു, ആ അൽ എന്നതിലെ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു. കാരണം അത് തുടക്കത്തിലായതുകൊണ്ട്, സ്റ്റാർട്ടിങ്ങിൽ വന്നതുകൊണ്ട് നമ്മളതിനെ ഹംസത്തുൽ വസലിനെ ഉച്ചരിക്കുന്നു. ഇനി എന്നാൽ അതേ അൽഹംദു തന്നെ കൂട്ടി വായിക്കുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ എങ്ങനെയാണ്? ഖുലിൽഹംദുലില്ലാഹ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ ഖുലിൽഹംദുലില്ലാഹ്. കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹംസിനെ നമുക്കവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ എല്ലാ അലിഫ്ലാമുകളിലെയും, അലിഫ്ലാം വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ ഹംസിനെ ഉച്ചരിക്കാതെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്ത അൽ മുസ്തഖീം, അതിലെ ഹംസ. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹംസത്തുൽ വസൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹംസത്തുൽ വസൽ മനസ്സിലാക്കൽ അനിവാര്യമാണ്. അത് മനസ്സിലാക്കാനും പെട്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ അതിന് ഒരു അടയാളമിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് വായനക്കാർക്ക്, ഇനി നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചറിയാൻ സഹായിക്കും.
ഏതൊരു ഹംസത്തുൽ വസലിൻ്റെയും മുകളിൽ ഒരു ചെറിയ കുഞ്ഞ് സ്വാദിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എവിടെയും ഇപ്പം സൂറത്തുൽ ഫാത്തിഹ തന്നെ തുടങ്ങുന്ന അൽഹംദു എന്ന് പറയുന്ന അലിഫ്ലാമിൻ്റെ അലിഫിൻ്റെ ഹംസയുടെ മുകളിൽ ഒരു ചെറിയ സ്വാദിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹംസത്തുൽ വസലിൻ്റെ ഒക്കെ മുകളിൽ ഒരു ചെറിയ സ്വാദ് അടയാളത്തിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ ലിപികളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഫിഅലുകളിൽ എവിടെയാണ് ഹംസത്തുൽ വസൽ വരുന്നത്? മൂന്ന് അക്ഷരമുള്ള ഫിഅലിൻ്റെ അംറു ഫിഅലിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഖറജ, ഖറജ എന്ന മൂന്ന് അക്ഷരമുള്ള ഫിഅലിൻ്റെ അംറു ഫിഅലിൽ അഥവാ ഖറജയുടെ ഉഖ്റുജ്, അതിൻ്റെ ആ അംറു ഫിഅലിൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ് ഹംസത്തുൽ വസലായിരിക്കും. അപ്പം ഖറജയുടെ അംറു ഫിഅലായ ഉഖ്റുജ് അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് ഉദാഹരണം എടുത്ത് പരിശോധിക്കാം. സൂറത്ത് അഅ്റാഫിൻ്റെ 13-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. നോക്കൂ, നിങ്ങൾ ഉഖ്റുജ് എന്ന അംറു ഫിഅൽ അതിനെ ചേർത്ത് പറയാണ് ഫയിലേക്ക്, ഫഖ്റുജ് ഫഖ്റുജ് ഫഅഖ്റുജ് എന്ന് പറയൂല, ഫഖ്റുജ്. അപ്പം മൂന്ന് അക്ഷരമുള്ള ഫിഅലുകളുടെ അംറു ഫിഅലിൻ്റെ ആദ്യത്തിൽ കാണുന്ന ഹംസ് ആ ഹംസ് ഹംസത്തുൽ വസലായിരിക്കും. അതുപോലെ അഞ്ചക്ഷരമുള്ള ഹുമാസിയായ ഫിഅലുകളിലും അതുപോലെ തന്നെ ആറക്ഷരമുള്ള ഫിഅലുകളുടെയും അംറു ഫിഅലുകളിലും അതുപോലെ തന്നെ അതിൻ്റെ മാദിയിലും അതിൻ്റെ മസ്ദറിലും വരുന്നത് ഹംസത്തുൽ വസലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ആറക്ഷരമുള്ള ഒരു ഫിഅലാണ് ഇസ്തഗ്ഫറ, അതിൻ്റെ മാദിയായ രൂപമാണല്ലോ അത് ഇസ്തഗ്ഫറ, അതിലെ ആദ്യത്തെ അക്ഷരം ഇ എന്ന് പറയുന്നത് ഹംസത്തുൽ വസലാണ്. അതുപോലെ തന്നെ അതിൻ്റെ അംറു രൂപമായ ഇസ്തഗ്ഫിർ, അതിൻ്റെ ഹംസലും വരുന്നത് ഹംസത്തുൽ വസലാണ്. അതിൻ്റെ മസ്ദറായ ഇസ്തിഗ്ഫാർ, അതിൻ്റെ ആരംഭത്തിൽ കാണുന്നതും ഹംസത്തുൽ വസലാണ്. അതിൻ്റെ പാരായണം എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് നിസാഇൽ, وَلَوْ أَنَّهُمْ يَظْلَمُوا أَنفُسَهُمْ جَاءُوكَ فَاسْتَغْفَرُوا اللَّهَ. അവിടെ ശ്രദ്ധിക്കുക, فَاسْتَغْفَرُوا اللَّهَ وَاسْتَغْفَرَ لَهُمُ الرَّسُولُ. ഈ ആയത്തിൽ രണ്ട് സ്ഥലങ്ങളിലാണ് فَاسْتَغْفَرُوا اللَّهَ, അവിടെയും ഫിഅൽ മാദി ആയിട്ടാണ് ഇസ്തഗ്ഫറ ഇസ്തഗ്ഫറ ഇസ്തഗ്ഫറു അവിടെ മാദിയായിട്ടാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ആദ്യത്തെ ഹംസ ഹംസത്തുൽ വസലാണ്. മറ്റേടത്ത് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന് പറയുന്നിടത്തും, അപ്പോൾ അവിടെയൊക്കെ പാരായണത്തിൽ ഹംസത്തുൽ വസലായതുകൊണ്ട് തന്നെ ഉച്ചാരണത്തിൽ ആ ഹംസനെ നമുക്ക് വെളിവാകാൻ കഴിയില്ല. ഇനി അതേ ഇസ്തഗ്ഫറ എന്നതിൻ്റെ മസ്ദറും അങ്ങനെ തന്നെയാണ്, ഇസ്തഗ്ഫാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ കഴിയും, മാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിമ ലിഅബീ. മാ കാന ഇസ്തിഗ്ഫാറു എന്നല്ല ഉച്ചരിക്കണ്ടേ, മാ കാന ഇസ്തിഗ്ഫാറു. അപ്പം ഹുമാസിയായ അതേപോലെ സുദാസിയായ ഫേല്, അഞ്ചക്ഷരമുള്ള ഫേലുകൾ, ആറക്ഷരമുള്ള ഫേലുകൾ, ഇവയുടെയൊക്കെ ഫേലുകളുടെ ആദ്യത്തിൽ വരുന്ന ഹംസ്, അതിൻ്റെ അംറിൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ്, അതിൻ്റെ മസ്ദറിൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ്, ഇതെല്ലാം ഹംസത്തുൽ വസലായിരിക്കും. അതുപോലെ അല്ലദീന, അല്ലദി, അല്ലാഹു, അല്ലാഇ തുടങ്ങിയ പദങ്ങളിലെല്ലാം തന്നെ തുടക്കത്തിൽ കാണുന്നത് ഹംസത്തുൽ വസലായിരിക്കും. കാരണം അതിൻ്റെയൊക്കെ ആദ്യത്തിൽ വരുന്നത് അൽ എന്ന ഹർഫാണ്. ഏതായിരുന്നാലും ഹംസത്തുൽ വസലിനെ
വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പാരായണത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇനി ഈ എവിടെയൊക്കെയാണ് ഹംസത്തിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഫേലിൽ എവിടെയൊക്കെയാണ്, ഇസ്മുകൾ സാധാരണ ഏതൊക്കെയാണ് വരുന്നത് എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ നേരത്തെ പറഞ്ഞു ഹംസത്തുൽ വസലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് കൃത്യമായിട്ട് ഒരു ചെറിയ സ്വാദ്, വസുൽ എന്നതിലെ സ്വാദിനെ വിശുദ്ധ ഖുർആൻ്റെ ലിപികളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.